ശിവകുമാർ ചാമക്കാല ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ലൈംഗിക ആരോപണം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഒരു ആരോപണമായൊക്കെ വരുന്നത്, അതല്ലെങ്കിൽ ഈ പരാതിക്കാരി തന്നെ അത് ഉന്നയിക്കുന്നത്. പിന്നീട് അത് അന്വേഷണ കമ്മീഷനിലും മറ്റുമൊക്കെ പോവുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ ഈ ലൈംഗിക പീഡന പരാതി അവാസ്തവമാണ് എന്ന് CBI കണ്ടെത്തുന്നതോടുകൂടി ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മേൽ പുരണ്ട കറ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മേൽ പുരട്ടാൻ ശ്രമിച്ച കറ മായിച്ചു എന്ന് പറയാം. അതിനപ്പുറത്ത് ഈ സോളാർ തട്ടിപ്പ് എന്നുള്ള കാര്യം അവിടെ തന്നെ നിൽക്കുകയാണ്. സോളാർ തട്ടിപ്പ് അവിടെ നിൽക്കുന്നു എന്ന് താങ്കൾ പറയുമ്പോൾ വളരെ സ്പെസിഫിക്കായി ഒറ്റ ചോദ്യം, ഈ സോളാർ തട്ടിപ്പ് കേസ് 2013 ആദ്യമായി പുറത്തു വരുന്നത്. ഇപ്പോൾ 9 കഴിഞ്ഞിരിക്കുന്നു. ഈ 9 അതായത് 2016 UDF സർക്കാർ അധികാരത്തിൽ നിന്ന് പോയി, LDF സർക്കാർ അധികാരത്തിൽ വന്നു. ബാക്കി 6 അല്ലെങ്കിൽ 2016 മുതൽ 6 LDF സർക്കാരാണ് ഈ സംസ്ഥാനം ഭരിച്ചത്. ഏതെങ്കിലും ഒരു കേസിൽ ഉമ്മൻചാണ്ടിയെ അല്ലെങ്കിൽ ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ കുറ്റക്കാരനാണ് എന്ന് ഏതെങ്കിലും ഒരു കോടതി ശിക്ഷിച്ചിട്ടുണ്ടോ? ഒരു ഇവിടെ ഒരു പേരിനൊരു വാചകം പറഞ്ഞു പോയി, മലയിൽ ശ്രീധരൻ നായരുടെ കേസുമായി ബന്ധപ്പെട്ട്. അതിനെ സംബന്ധിച്ച് 2013 ഒക്ടോബർ 11 ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻ്റ് ഉണ്ട്. വേണമെങ്കിൽ ഞാൻ ആ ജഡ്ജ്മെൻ്റ് അഭിലാഷന് അയച്ചു തരാം. നമ്മളൊക്കെ അന്ന് ഒരുപാട് ചർച്ച ചെയ്താണ്. ആ ജഡ്ജ്മെൻറ്റിൽ വളരെ സ്പെസിഫിക്കായി പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി വഞ്ചനാ കുറ്റം നടത്തിയെന്നോ ഉമ്മൻചാണ്ടിക്കെതിരായി എന്തെങ്കിലും കേസ് തെളിയിക്കാൻ കഴിഞ്ഞോ എന്നോ കഴിഞ്ഞ് ഒരു കാരണവശാലും കഴിയില്ല എന്ന് ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിന്യായത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വിധിന്യായം പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് പിന്നീട് LDF സർക്കാർ തന്നെ പിന്നീട് അദ്ദേഹത്തെ ഇവിടെ ലോക ഉപലോക ആക്ട് ആയിട്ട് വെച്ചിട്ടുള്ളത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ UDFൻ്റെ ഏതെങ്കിലും ഒരു നേതാക്കളെ ഇതുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? പിന്നെ ചോദിക്കുന്നത് നേതാക്കന്മാർ പറഞ്ഞതിനെ സംബന്ധിച്ചൊക്കെയാണ്. ഇവിടെ അസംബ്ലിയിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട്, ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങളുടെ വന്ധ്യവയോധികനായ നേതാവ് VS അച്യുതാനന്ദൻ നടത്തിയുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറയണോ? നിങ്ങൾ വലിയ പുരപ്പുറത്ത് കയറിയിരുന്ന ആദർശം പറയുന്നല്ലോ, എന്താ സംസാരിച്ചതെന്ന് ഞാൻ പറയണോ? അന്നത്തെ പിണറായി വിജയൻ നടത്തിയുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറയണോ? PB ഇറക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറയണോ? അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഈ തിരുവനന്തപുരത്ത് നടത്തിയുള്ള സമര ആഭാസത്തെ കുറിച്ച് ഞാൻ പറയണോ? പറഞ്ഞേട്ടെ. അല്ല, ഒന്ന് നിർത്തു സഹാബി, ഞാൻ സംസാരിച്ചു തരട്ടെ. പറഞ്ഞേട്ടെ. ഓരോന്ന് ഞാൻ വായിക്കാം, ഓരോന്ന് ഞാൻ വായിക്കാം. സമയത്തിരക്കം മൂലം ഓരോന്ന് ഞാൻ വായിക്കാം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് 5.5 കോടി കോഴ നൽകിയെന്ന് ബിജു രാധാകൃഷ്ണൻ വഴിയോടി ഉമ്മൻചാണ്ടിക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതും ഇല്ലാതായി പറഞ്ഞത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാ. ഇപ്പോഴും അതിൽ ഉറച്ചിരിക്കുന്നുണ്ടോ? ഉണ്ടോ? രണ്ട്, സോളാർ കമ്മീഷന് മുന്നിൽ ബിജു രാധാകൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തൽ വിശ്വസനീയമാകുന്നത് ഇതേ ബിജു രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടി നേരത്തെ ബന്ധമുണ്ട് എന്നതിനാലാണ്. സോളാർ കേസിൽ ബിജു രാധാകൃഷ്ണൻ കൊടുത്ത മൊഴി പോലും വിശ്വസനീയമായിരുന്നു പിണറായി വിജയൻ ആ സമയത്ത്, അല്ലേ? ഇവിടെ ഇതിലെ പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവർ ഉമ്മൻചാണ്ടി, എപ്പോഴാണ് ഉമ്മൻചാണ്ടിക്കെതിരെയൊക്കെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ലൈംഗികമായ ആക്ഷേപങ്ങൾ വരുന്നത് മറ്റ് കേസുകളൊന്നും നടക്കാതെ വന്നപ്പോൾ? അപ്പോൾ ഇത്തരത്തിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരിക്കുമ്പോൾ LDFനെ സംബന്ധിച്ച് ഇത്രയും എന്താ പറയുന്നത്, ഒരു മര്യാദയും ഇല്ലാത്ത രീതിയിലുള്ള പിന്നെ രാഷ്ട്രീയ തന്ത്രം, ഏറ്റവും ഹീനമായ രാഷ്ട്രീയ തന്ത്രം പോലും ഉപയോഗിച്ചുകൊണ്ട് കൈയൊന്നും പൊക്കേണ്ടതേ. എൻ്റെ സംസാരം ഞാൻ കഴിഞ്ഞിട്ട് ഇനി എന്തായാലും അങ്ങോട്ടുള്ളൂ, അങ്ങനെ അസ്വസ്ഥനാകുകയും വേണ്ട. ഇവിടെ ഈ ഇത്ര ഹീനമായ രാഷ്ട്രീയ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മരവിപ്പിച്ചത് എത്ര ദിവസമാണ്? ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിങ്ങൾ ഉപരോധിച്ചത് എത്ര ദിവസമാണ്? നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് പിന്നെ പിരിഞ്ഞു പോയത്? അന്വേഷണ കമ്മീഷനെ വെക്കണം. ആ അന്വേഷണ കമ്മീഷനെ വെച്ചു, ശരിയാണ്. ഞാനതാ പറഞ്ഞത്, ക്രിമിനൽ കേസുകളിൽ ഒരു കേസിൽ പോലും ഒരു കോൺഗ്രസ് നേതാവിനെതിരെയും ഒരു ആരോപണവും തെളിയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നേ രണ്ടേ, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണെന്ന് വെച്ചോളൂ, സോളാർ കമ്മീഷൻ അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ നിയോഗിച്ചു. ആ കമ്മീഷൻ്റെ റിപ്പോർട്ടും വെച്ചുകൊണ്ട് വേങ്ങര ഉപതെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ഇവിടെ മുഖ്യമന്ത്രി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നു. ആ കോപ്രായങ്ങൾ നമ്മൾ കണ്ടതല്ലേ? അദ്ദേഹം സ്റ്റേറ്റ്മെൻ്റ് നടത്തുന്നു, അതിലെ സംക്ഷിപ്ത രൂപം വായിക്കുന്നു, അതിൻ്റെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് വായിക്കുന്നു. എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു! നിയമസഭ വിളിച്ചു എടുങ്ങുന്നു, അവിടെ റിപ്പോർട്ട് വയ്ക്കുന്നു. എന്നിട്ടെന്തായി ഹൈക്കോടതി ഇടപെട്ട് എന്താ പറഞ്ഞത്? ആരെങ്കിലുമൊക്കെ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത് പ്രസ്ഥാനത്ത് നിൽക്കുന്ന ആളുടെ മൊഴിയുടെ കയ്യിൽ നിന്ന് എഴുതി മേടിച്ചതെല്ലാം ചേർത്ത് കൊണ്ടുവന്നിരിക്കുന്ന റിപ്പോർട്ടിലെ ഭാഗങ്ങളൊന്നും തുടർ നടപടികൾക്ക് സ്വീകരിക്കാൻ പാടില്ല എന്ന് അസന്ധിഗ്ധമായി പറഞ്ഞത് ഹൈക്കോടതിയല്ലേ? നിങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഔദ്യോഗികമായി ഉത്തരവാദിത്തത്തോടെ ആ കേസെടുത്ത് അന്വേഷിക്കാൻ ആർക്കെതിരെ അവ പറഞ്ഞു? നിയമം ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രസ്താവനയുണ്ട്, ചിലപ്പോൾ അറസ്റ്റ് ചെയ്തേക്കാം, മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കണമെന്ന് നിയമോപദേശം കിട്ടിയപ്പോഴും ഞാൻ അതിന് പോയില്ല, ഞങ്ങൾ ആരും പോയില്ല. എന്തേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഒരിക്കലല്ല, നിരവധി തവണ. ഏതെങ്കിലും ഒരു ഏജൻസി, ഏതെങ്കിലും ഒരു അന്വേഷണ തലവൻ ഈ കേസുമായി മുന്നോട്ട് പോകാൻ പര്യാപ്തമായ തെളിവുകൾ ഈ കേസിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം നിങ്ങൾ CBIക്ക് വിടുന്നു, വീണ്ടും ഒരു പരാതി എഴുതി മേടിച്ചുകൊണ്ട് CBIക്ക് വിടുന്നു. ആ പരാതി കഴിച്ച് CBIക്ക് വിടുമ്പോൾ നിങ്ങളെന്താ ജോസ് കെ മാണി ഒഴിവാക്കിയത്?
അദ്ദേഹം എൽ ഡി എഫിൽ വന്നുകൊണ്ടാണോ? അവിടെയാണ് ഹീനമായ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു ഇതിന്റെ ബില്ലെന്ന് ഞങ്ങൾ ലക്ഷ്യമായിരുന്നു ഞങ്ങൾ ഇതിന്റെ ബില്ലെന്ന് ഞങ്ങൾ പറയുന്നത്. ശരി, അപ്പോൾ ഇത്തരത്തിൽ നോക്കൂ, ഒരു മിനിറ്റ് എത്തിത്തോട്ടെ, ഇത്തരത്തിൽ സി ബി ഐക്ക് വിട്ടു, ഇപ്പോൾ എന്താ അവസ്ഥ? സി ബി ഐ എന്താ പറഞ്ഞിട്ടുള്ളത്? സി ബി ഐ നിയന്ത്രിക്കുന്നത് ഞങ്ങളല്ലോ, 2014 മുതൽ ഞങ്ങൾ ഭരണത്തിൽ നിന്ന് പുറത്താണ്. കഴിഞ്ഞ 8 വർഷമായി സി ബി ഐ നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാർ ബി ജെ പി സർക്കാരാണ്. 2006 സി ബി ഐക്ക് വിട്ട മറ്റൊരു കേസ് ഇവിടെ ഉണ്ട്, എസ് എൻ സി ലാവൽ കേസ്. 33 തവണയാണ് മാറ്റി വെച്ചിട്ടുള്ളത്. കാരണം ഇനി അത് പറഞ്ഞു വന്നേക്കരുത്. 2006 അങ്ങനെ കൊടുത്തെങ്കിൽ 2010 ഇപ്പൊ തീർന്നല്ലോ. 2006 കേസ് ഇപ്പോഴും അടുത്തിക്ക അഭിലാഷേ, ഒന്നുകൂടെ പറയട്ടെ. ഇവിടെ പിന്നെ സി ബി ഐ അന്വേഷിച്ചു, സി ബി ഐ അന്വേഷിച്ചിട്ടോ ഇതിൽ കുറ്റക്കാരെന്ന് പറഞ്ഞ 6 പേരെയും കുറ്റവിമുക്തരാക്കി അല്ലേ സി ബി ഐ? എന്നിട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, നമ്മൾ രാവിലെ പോലെ ചർച്ച ചെയ്യണം. ഒരു കാര്യം കൂടി, അപ്പോൾ നിങ്ങൾ സി ബി ഐക്ക് കേസ് വിട്ടതിന് ശേഷം ആ സി ബി ഐയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ തീരുമാനമുണ്ടാകുന്നു, ഒരു ഒരു കണിക പോലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനോ തെളിവുകളോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ കമ്മീഷൻ്റെ ബേസിസിൽ നിങ്ങളിവിടെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 7 വർഷമായി ഒരു സംസ്ഥാനം ഭരിക്കുന്നു, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ കോൺഗ്രസിൻ്റെ ഒരു നേതാക്കന്മാരുടെയും ഭാഗത്തുനിന്നുള്ള തെറ്റുകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ പോലും ഇത്തരത്തിൽ ഹീനമായ രാഷ്ട്രീയ മായി നേരിടുന്നതിന്, അതിലൂടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് നേടി? നിങ്ങൾ പരസ്യമായി മാപ്പ് പറയണം. ശരി, മാപ്പ് പറയണമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ പോലീഷ്.